സിൽവർ ലൈനിൽ അത് കേരള സർക്കാരിന് ഒരു തിലകക്കുറിയായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ തുടക്കം മുതൽ ഉണ്ടായിരിക്കുന്ന കള്ളക്കളികൾ അതിൻ്റെ പുതിയൊരു രൂപം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് കേരളത്തോട് ചില വിവരങ്ങൾ ചോദിച്ചു, അവരത് തന്നില്ല. എത്ര റെയിൽവേ ഭൂമിയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. എത്ര മേൽപ്പാലം വേണ്ടി വരും, എത്ര അടിപ്പാത വേണ്ടി വരും എന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിൽ അങ്ങനെ ഇനി വിവരങ്ങളൊന്നും കൊടുക്കാനില്ല, ചോദിച്ചതൊക്കെ കൊടുത്തു, പുതിയതൊന്നും കൊടുക്കാനില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതിൻ്റെ പിന്നാലെ വി മുരളീധരൻ കേരളീയനെന്ന് പറയുകയും എന്നാൽ കേരളത്തോട് കൊടിയ വിദ്വേഷം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും തന്നില്ല. അപ്പോൾ ഇവരാണ് വികസന വിരുദ്ധർ, മുഖ്യമന്ത്രിയാണ് വികസന വിരുദ്ധർ എന്ന് വരെ പ്രസ്താവന നടത്തി. ഇപ്പോൾ പുതിയ തെളിവുകൾ പുറത്തു വരുന്നത് കേരളയിൽ അവരോട് ചോദിച്ചിരുന്ന എല്ലാ വിവരങ്ങളും DPR പുതുതായി വേണ്ടുന്ന കാര്യങ്ങൾ അടക്കമുള്ളവ ക്ലാരിറ്റി ചോദിച്ചിരുന്നത് ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമായി ദക്ഷിണ റെയിൽവേക്ക് കൈമാറി. ദക്ഷിണ റെയിൽവേ ആണ് അത് റെയിൽവേ ബോർഡിന് കൊടുക്കേണ്ടത്. അത് അങ്ങനെയാണ്, അത് മന്ത്രിയും പാർലമെന്റിൽ പറഞ്ഞത് ദക്ഷിണ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏത് ഇപ്പം നമ്മുടെ ഇത് ഇവിടെ ആയതുകൊണ്ട് ദക്ഷിണ റെയിൽവേ മുഖേന പിന്നെ റെയിൽവേ മന്ത്രാലയത്തിന് കൊടുക്കാൻ പറ്റും, അതാണ് അതിന്റെ റൂട്ട്. ആ റൂട്ട് നിയമപരമായി ഇവരത് ചെയ്തിട്ടുണ്ട്. അതെ, അവര് കൃത്യം ഡേറ്റ് സഹിതമാണ് അതിന്റെ രേഖകൾ, ഇത് കൈപ്പറ്റി എന്നുള്ള ദക്ഷിണ റെയിൽവേയുടെ അറിയിപ്പ് സഹിതമുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചാനലുകളിൽ കൂടിയൊക്കെ ആ രേഖകൾ പുറത്തു വരുന്നുണ്ട്. ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമായി എല്ലാം, അതായത് 108 ഹെക്ടർ സ്ഥലം റെയിൽവേയുടേത്, ഈ ഇത്രയും പാത പോകുമ്പോൾ റെയിൽവേയുടെ ഭൂമി ആവശ്യമായി വരുന്നുണ്ട് എന്നുള്ളത് അടക്കം വളരെ കൃത്യമായി, എത്ര അടിപ്പാത വേണം, എത്ര മേൽപ്പാത വേണം, എല്ലാ സംഗതികളും അടക്കം ചോദിച്ചിരുന്നതിനൊക്കെ കൃത്യമായി ദക്ഷിണ റെയിൽവേക്ക് മറുപടി നൽകി. ദക്ഷിണ റെയിൽവേക്കല്ല, ആ മറുപടി നൽകുന്നത് റെയിൽവേ മന്ത്രാലയത്തിലാണ്. റൂട്ടതാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ കേരളയിൽ റെയിൽവേ മന്ത്രാലയവുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണെങ്കിൽ പോലും അത് റൂട്ട് ചെയ്യുന്നത് ദക്ഷിണ റെയിൽവേ ആണ്, കാരണം അവിടുത്തെ ഈ മേഖലയുടെ ചുമതല അവർക്കാണ്. അപ്പോൾ സംഗതി കാര്യങ്ങളൊക്കെ കൊടുത്തു. ദക്ഷിണ റെയിൽവേയിൽ നിന്ന് റെയിൽവേ ബോർഡിലേക്ക് ഇത് പോവാത്തത് എന്ത് എന്തായിരിക്കും? അത് കൃത്യമായി ഈ ദക്ഷിണ റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു. അങ്ങനെ സ്വാധീനിച്ചാൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, താൽക്കാലികമായി തടഞ്ഞു വയ്ക്കാമല്ലോ. ഇപ്പോ അല്ല, ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഒരു അവസരത്തിൽ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന്. അത് ചോദിക്കുന്നത് വരെയെങ്കിലും അതെ, ഇതിപ്പോ ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് പുകമറ സൃഷ്ടിച്ചില്ലേ? വി മുരളീധരന് പിണറായി വിജയൻ വികസന വിരുദ്ധനാണ് എന്നുള്ള ഒരു പ്രസ്താവന നടത്താനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്ന് പറയാനുള്ള അവസരം കിട്ടില്ല. ഇതൊക്കെ പറയുന്നതിന് ഉളുപ്പ് വേണം എന്നുള്ളത് വേറൊരു കാര്യം. പിണറായി വിജയനെ നോക്കിയിട്ട് പിണറായി വിജയൻ ഈ രേഖകൾ കൊടുക്കാത്തത് കൊണ്ട് വികസന വിരുദ്ധൻ എന്ന് പറയുന്നു. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, സിൽവർ ലൈൻ നടപ്പിലാക്കി കേരളത്തിൽ നശിപ്പിക്കാൻ നടക്കുന്നയാൾ, ഇപ്പോ പറയുന്നു ആ രേഖകൾ കൊടുത്തു. അവിടെയാണ് സംഗതി. ഇപ്പോ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് ഒരു പ്രസ്താവന നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ, അതായത് സിൽവർ ലൈൻ എന്നുള്ള ആ പദ്ധതി തന്നെ കേരളത്തിന്റെ മാത്രമല്ല പിണറായി സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. അതിനകത്ത് എന്തായാലും അദ്ദേഹം ഈ സ്വപ്നത്തിൽ നിന്ന് ഉറക്കമണിയിട്ട് ആയിരിക്കില്ല ഒരു പ്രസ്താവന ഒരു പരാമർശം നടത്തുന്നത്. സ്വാഭാവികമായി കേരളയിലുമായി ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ കേരളയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു, പിന്നെ പുതിയത് ഒന്നും കൊടുക്കാനില്ല എന്നുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. ഇപ്പോൾ റെയിൽവേ ബോർഡ് ചോദിച്ചതിനൊക്കെ ഈ പല ചോദ്യങ്ങളും റെയിൽവേ ബോർഡിൽ നിന്ന് ഡയറക്റ്റായി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കാര്യം. ഈ ചോദ്യങ്ങൾ, ഈ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ റെയിൽവേ ബോർഡ് കേരളയിലോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവർ മറുപടി രേഖകളായി തയ്യാറാക്കുന്നതെല്ലാം ദക്ഷിണ റെയിൽവേ വഴിയാണ് പോകുന്നത്. അതാണ് ഇതിനകത്തുള്ള ഈ ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ചില കളികൾ ഭംഗിയായി നടക്കുന്നുണ്ട്. വി മുരളീധരനൊക്കെ ഇത് ഈ നടന്നു പോയാൽ പിന്നെ ഇങ്ങോട്ടൊന്നും തല പൊക്കി നോക്കണ്ട എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മുരളീധരന് മാത്രമല്ല കോൺഗ്രസിനും മൊത്തത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പ്രതിപക്ഷം അവിടെയാണല്ലോ ഈ BJP യും കോൺഗ്രസും ഒറ്റക്കെട്ടെന്ന് പറയുന്നത്. അല്ല, ഇതിനേക്കാൾ ചെലവ് വേണ്ടി വരുന്ന, ഇതിനേക്കാൾ വേഗത്തിൽ പോകുന്ന റെയിൽവേ പദ്ധതിയൊക്കെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇതിനേക്കാൾ സ്ഥലം എടുക്കുന്നുണ്ട്, മനുഷ്യർക്ക് നഷ്ടമുണ്ടാക്കുന്ന സംഗതികളുണ്ട്. അപ്പൊ അവിടെ ഒന്നും ഇല്ലാത്ത കുഴപ്പം ഇവിടെ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്നതിന് പിന്നിലുള്ളത് ആ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ
രാഷ്ട്രീയ കാരണങ്ങളാണ്. അതിനപ്പുറത്തൊന്നുമില്ല. അല്ലാതെ ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങൾക്ക് ഭയങ്കരമായ പരിസ്ഥിതി സ്നേഹമാണ് എന്നൊക്കെ പറയാറ്, ഇവർക്ക് എന്താ അവകാശം? ഇതിപ്പം കേന്ദ്ര നേതാക്കന്മാരോ കേന്ദ്ര സർക്കാരോ അറിയാതെ ചില ബി ജെ പിയിലെ ചില നേതാക്കന്മാർ ഈ സതേൺ റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു വരട്ടിയെ, അവരെ സ്വാധീനിച്ച് ഇത് തൽക്കാലം മേലോട്ട് അയക്കാതെ പിടിച്ചു വെച്ചു. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ബാക്കി കസ്റ്റംസിന്റെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെ ഹൈജാക്ക് ചെയ്ത് നിർത്തുകയായിരുന്നു. പറഞ്ഞാൽ കേൾക്കാത്തവരാണ് ഇവിടുന്ന് തട്ടി ഓടിച്ചു. അത് മാത്രമല്ല, പല ആളുകളെയും സംബന്ധിച്ച് കേസ് എവിടെ പോയി നിൽക്കുന്നു? ഇവിടെ ബി ജെ പിയിലെ പല നേതാക്കന്മാരെ കുറിച്ച് അന്ന് ആരോപണം വന്നതല്ലേ? കസ്റ്റംസുകാരെ ചോദ്യം ചെയ്തില്ലേ? ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ചോദ്യം ചെയ്തില്ലേ? ഇതെന്തി എങ്ങോട്ട് പോയി? അല്ല, അതാണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് മോദി അടക്കമുള്ള ആളുകൾക്ക് ഈ സിൽവർ ലൈൻ പദ്ധതി വരണമെന്ന് തന്നെയാണ് താല്പര്യമുള്ളവരാണ്. ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ പുതിയ റെയിൽ മന്ത്രിയായി വന്ന അശ്വിനി വൈഷ്ണവിനെ ഇവർ ഈ ശ്രീധരനെയൊക്കെ കൊണ്ട് കാണിച്ചു. ശ്രീധരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഏറ്റവും വലിയ ആളാണ്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ശ്രീധരനാണ് എന്നുള്ള മട്ടിലൊക്കെയാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. അദ്ദേഹം വിദഗ്ധനാണോ? ഒക്കെ ശരിയാണ്. അദ്ദേഹത്തെയൊക്കെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ ശ്രീധരൻ പറയുന്നത് എന്താണെന്ന് ഈ ശ്രീധരന് പോലും അറിഞ്ഞു. അല്ല, അത് അതിനേക്കാളും കോമഡിയാണ്. അല്ല, അത് നമ്മൾ എല്ലാ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിലുള്ള ആ ബഹുമാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പിടുത്തവും ഇല്ല. സമനില തെറ്റിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. എന്തൊക്കെയോ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും, അതായത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പിന്നീട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും ഒക്കെ വെറുതെ ഒന്ന് മറച്ചു നോക്കിയാൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു ഈ ഇവിടുത്തെ ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് എങ്ങനെയാ ഇത് മാറിയെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതെ, അറിയാം. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിനൊരു സ്ഥാനം വേണം. ആ സ്ഥാനം മോഹിച്ചാണ് അദ്ദേഹം ഈ ബി ജെ പിയോട് അടുത്ത് നിൽക്കുകയും കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുകയും മത്സരത്തിൽ പറയാത്ത കാര്യമില്ല. മുഖ്യമന്ത്രിയായി സുരേന്ദ്ര പോലും ഞെട്ടിപ്പോയി. ഓഫീസ് വരെ എടുത്ത ആളാണ്. അങ്ങനെ എന്തായാലും അദ്ദേഹത്തിന് സ്വപ്ന ലോകത്തെങ്കിലും വന്ന. അപ്പൊ ഈ പറഞ്ഞ ശ്രീധരനെ പോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അശ്വിനി വൈഷ്ണവ് ഒരു ഫലത്തിൽ അദ്ദേഹവും ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം അതെ അല്ല, അദ്ദേഹവും ഈ ഒരു പക്ക പൊളിറ്റീഷ്യൻ അല്ല, വേറെ വഴിയിൽ കൂടി വന്ന ആളാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ വന്ന ആളാണ്, വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിനും സ്വാഭാവികമായി ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഇനി അങ്ങനെയാണോ, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കിയെടുത്തതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഈ പദ്ധതി വേണ്ട, ബി ജെ പിക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ ഇതിനകം തന്നെ അവർ പച്ചയ്ക്ക് പറയുവാൻ അവർക്ക് പറയാം ഈ പദ്ധതി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഈ ക്ലാരിഫിക്കേഷനൊക്കെ തേടുന്നത് എന്തിനാ? പദ്ധതിയിൽ വേറെ കാലതാമസമൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഇത് നടപ്പിലാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ ക്ലാരിഫിക്കേഷൻസ് ഓരോ ഘട്ടത്തിലും തേടുന്നത്. അല്ലാതെ വേണ്ട എന്നെങ്കിൽ ഇതേ അശ്വിനി വൈഷ്ണവിന് തന്നെ എണീറ്റ് നിന്ന് പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ പറയാമല്ലോ, ഞങ്ങൾ ഈ പദ്ധതി ഉപേക്ഷിച്ചു. അങ്ങനെ ഇതുവരെ പറഞ്ഞില്ല, അതുവരെയും പറഞ്ഞിട്ട് ഞങ്ങൾ വിശദീകരണം തേടുന്നു, ഞങ്ങൾ ആ വിശദീകരണം തേടുന്നു, ആ ഡി പി ആർ തൃപ്തികരമല്ല, ഇങ്ങനെയൊക്കെയല്ല മറുപടി പറയുന്നത്. കിട്ടിയില്ല, ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. കത്തിന് മറുപടി കിട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോ വെളിപ്പെടുന്നു. അപ്പോ ഈ വി മുരളീധരനൊക്കെ രാവിലെ ഇറങ്ങി ഇങ്ങനെ സത്യം പറഞ്ഞാൽ നാണം കെട്ട പരിപാടിയാണ്. അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഒ രാജഗോപാലിനെ ഒരു വലിയ പരിധി വരെ അൽഫോൺസ് കണ്ണന്താനത്തിനെയൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണന്താനം അടക്കം കേരളത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി വാദമുയർത്തിയിട്ടുണ്ട്. ഇത് ഈ ഒരു മനുഷ്യൻ മാത്രം എന്താണ് ഇങ്ങനെ ആയി പോകുന്നത്? അല്ല, അവർ ഇപ്പോ റിച്ചാർഡ് ഹേ നോമിനേറ്റഡ് ആയിരുന്നു, അദ്ദേഹം പോലും കേരളത്തിന്റെ പല കാര്യങ്ങൾക്കും വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു മന്ത്രിയായിരുന്നിട്ടും അത്യാവശ്യം കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ സത്യത്തിലും വി മുരളീധരന് ഡബിൾ ക്രെഡിറ്റ് അടിക്കാൻ പറ്റുന്ന സംഗതിയായിരുന്നു. പിന്നെ എന്തൊരു ബുദ്ധിയില്ലായ്മയാണ് ഞങ്ങൾ അതിന്റെ അനുവാദം കൊടുത്തത്. മുഴുവൻ ഞാനാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരാൾ ഇത്രയും മണ്ടത്തരം കാണിച്ച് കേരള വിരുദ്ധനായി മാറുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഇതൊക്കെയാണ് വഴിയെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ.